ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 22 ലോക ജലദിനമാണ്. ഈ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. 2022 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുക എന്നതാണ് 2022 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 14. ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ 14 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ B.R. അംബേദ്കർ. ഉത്തരം ഡോക്ടർ B.R. അംബേദ്കർ. UN ജനറൽ അസംബ്ലി മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1993 മുതൽ. ഭൂമിയുടെ എത്ര ശതമാനം ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? ഉത്തരം 71%. ഭൂമിയുടെ 71% ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലം ഉള്ളത്? 60%. മനുഷ്യ ശരീരത്തിൽ 60% ജലം ഉള്ളത്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് ജലം എന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി കാവൻഡിഷ്. ഉത്തരം ഹെൻറി കാവൻഡിഷ്. ജലത്തെക്കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹൈഡ്രോളജി. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏത്? ഭൂഗർഭജലം. ഭൂഗർഭജലമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. ഉത്തരം കേരളം. നീലസ്വർണം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ജലം. ജലത്തിൻ്റെ രാസനാമം എന്താണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നതാണ് ജലത്തിൻ്റെ രാസനാമം. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ആമസോൺ. ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി. ജലത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രത എത്രയാണ്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും സ്ഥിതി ചെയ്യാൻ കഴിവുള്ള പദാർത്ഥം ഏത്? ഉത്തരം ജലം. ഏറ്റവും കൂടുതൽ ജലമുള്ള സമുദ്രം ഏത്? പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം. ജലത്തിൻ്റെ വാതക രൂപം എന്താണ്? നീരാവി. ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ്? ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്. ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്ന സംഘടന. ജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? ഉത്തരം H2O. H2O എന്നതാണ് ജലത്തിൻ്റെ രാസസൂത്രം. ജലതന്മാത്രകളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ജലതന്മാത്രകളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം 2:1. ജലത്തിൽ ലയിക്കുന്ന വാക്സ് എന്താണ്? ഉത്തരം കാർബോക്സ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ, ഇത് ആരുടെ വരികളാണ്? സാമുവൽ ടൈലർ കോൾറിഡ്ജ്. പ്രമാണലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ജലം.
ഭൂമിയിൽ ലഭ്യമായ ജലത്തിന്റെ ഭൂരിപക്ഷം ഭാഗവും ഏതു ജലമാണ്? ഉത്തരം സമുദ്രജലം. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. ജലത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹൈഡ്രോളിസിസ്. ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? 7. ഉത്തരം 7. പ്രകൃതിയിലെ ജലത്തിൽ ഏറ്റവും ശുദ്ധമായ ജലം എന്താണ്? മഴവെള്ളം. മഴവെള്ളമാണ് പ്രകൃതിയിലെ ജലത്തിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ ജലം. കേരളത്തിൽ ആകെ എത്ര നദികൾ ഉണ്ട്? ഉത്തരം 44. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ഡിസ്റ്റിലേഷൻ. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ജലം. ജലമാണ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത്. കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങൾ ലയിച്ചു ചേർന്നുണ്ടായ ജലം ഏതാണ്? ഉത്തരം കഠിനജലം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ഉത്തരം നൈൽ നദി. നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി. മിനറൽ വാട്ടർ ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഓസോണും അൾട്രാവയലറ്റ് രശ്മികളും. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏത്? ഉത്തരം ജലം. ജലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. ഭൂമിയിലെ പ്രധാന ജലസ്രോതസ് എന്താണ്? ഉത്തരം മഴ. മഴയാണ് ഭൂമിയിലെ പ്രധാന ജലസ്രോതസ്. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം ഉണ്ടാക്കിയത്. സോപ്പ് നന്നായി പതയാത്ത ജലം ഏത്? ഉത്തരം കഠിനജലം. സോപ്പ് നന്നായി പതയുന്ന ജലം ഏത്? ഉത്തരം മൃദുജലം. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ നദി. പെരിയാർ നദിയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി. ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ഏത്? ഉത്തരം ഏഷ്യ. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ജലവൈദ്യുതി. ജലവൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജേന്ദ്ര സിംഗ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത്? ഗംഗാനദി. ഉത്തരം ഗംഗാനദി. ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടാത്ത മൂലകം ഏത്? അയഡിൻ. അയഡിനാണ് ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടാത്ത മൂലകം. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ജലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ആകെ എത്ര കായലുകളാണുള്ളത്? 34. കേരളത്തിൽ ആകെ 34 കായലുകൾ ആണുള്ളത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏത്? ഉത്തരം കനഡ. താങ്ക് യു.